നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നാം പിണറായി സർക്കാരിലെ ഇമേജ് ബിൽഡർ ആയിരുന്നു മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന കെ ശൈലജ ടീച്ചർ എന്നാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഇമേജ് ഒക്കെ ആകെ ജനങ്ങളുടെ മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ് അതായത് കോവിഡ് കാലത്തെ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് പിപിഇ കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലോകായുക്ത നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മുൻമന്ത്രി കെ ശൈലജ അടക്കമുള്ളവർക്കെതിരെയാണ് അന്വേഷണം ഇത് തുടരാൻ തന്നെയാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമായി പിപിഇ കിറ്റ് വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന ലോകായുക്ത നോട്ടീസ് മുൻ ആരോഗ്യമന്ത്രിക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ക്രമക്കേട് സംബന്ധിച്ചുള്ള ആരോപണത്തിൽ കെ ശൈലജയ്ക്ക് എതിരായ അന്വേഷണം തുടരാം എന്ന് തന്നെയാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കെ ശൈലജയെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടി തന്നെയാണ് ആരോഗ്യ സെക്രട്ടറി രാജൻ കോബ്രഗഡെ അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയത് 500 രൂപ വിലയുള്ള പിപിഇ കിറ്റുകൾ വാങ്ങിയത് 3 ഇരട്ടി ഉയർന്ന നിരക്കിലാണെന്നത് ആരോപിച്ചാണ് ലോകായുക്തയ്ക്ക് പരാതി ലഭിച്ചത് ഈ പരാതിയിലാണ് മുൻ ആരോഗ്യമന്ത്രിയായ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർക്ക് ലോകായുക്ത നോട്ടീസ് അയച്ചത് കെ ശൈലജ രാജൻ കോബ്രഗഡെ എന്നിവരടക്കം 11 പേർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായരാണ് ലോകായുക്തയെ സമീപിച്ചിരുന്നത് അഴിമതിയും ക്രമക്കേടുകളും ആരോപിച്ചുള്ള പരാതി പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടെന്ന് നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു 2020 മാർച്ച് 30 ഒരു കിറ്റിന് 1550 രൂപ എന്ന നിരക്കിൽ സൺ ഫാർമയിൽ നിന്ന് സംസ്ഥാന സർക്കാർ 50,000 പിപിഇ കിറ്റുകൾ വാങ്ങുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ അപകടത്തിലാകുന്നത് തടയുക എന്നത് പരിഗണിച്ചാണ് 500 രൂപയുടെ കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയതെന്നൊക്കെയാണ് വിശദീകരണം നൽകിയത് പിപിഇ കിറ്റുകൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും മുൻ ആരോഗ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ അപകടത്തിലാകുന്നത് തടയുക എന്നത് പരിഗണിച്ചാണ് 500 രൂപയുടെ കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയത് 50,000 കിറ്റുകൾ വാങ്ങാൻ ഓർഡർ നൽകി എന്നാൽ 15,000 കിറ്റുകൾ കിട്ടിയപ്പോഴേക്കും പിപിഇ കിറ്റിന്റെ വില കുറഞ്ഞുവെന്നും ബാക്കി ഓർഡർ ക്യാൻസൽ ചെയ്തുവെന്നും കുവൈത്തിൽ നടന്ന പൊതുപരിപാടിയിൽ അവർ ന്യായീകരിച്ചിരുന്നു വിഷയം താൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു എവിടെ കിട്ടിയാലും വാങ്ങി ശേഖരിക്കണമെന്ന് പക്ഷേ ക്വാളിറ്റിയും നോക്കണം മാർക്കറ്റിൽ കണ്ടമാനം ബിസിനസ്സുകാർ വില വർദ്ധിപ്പിച്ചു ഒരു പിപിഇ കിറ്റിന് 1500 രൂപ 500 കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് ഇത് വാങ്ങണോ എന്ന് മുഖ്യമന്ത്രിയോട് താൻ ചോദിച്ചു പൈസയൊന്നും നോക്കേണ്ട ആളുകളുടെ ജീവനല്ലേ വലുത് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശേഖരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ 50,000 പിപിഇ കിറ്റ് 1500 രൂപ വെച്ച് വാങ്ങാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അതിൽ 15,000 കിട്ടി അപ്പോഴേക്കും കിറ്റുകൾ മാർക്കറ്റിൽ വരാൻ തുടങ്ങി വില കുറഞ്ഞു അതോടെ ബാക്കി 35,000 ക്യാൻസൽ ചെയ്തു പിന്നെ മാർക്കറ്റിൽ വരുന്ന വിലയ്ക്ക് പിപിഇ കിറ്റ് വാങ്ങി എന്നും ശൈലജ പറഞ്ഞു ഇതിനെയാണ് ഇപ്പോഴും പ്രതിപക്ഷം 500 രൂപയ്ക്ക് കിട്ടുന്ന പിപിഇ കിറ്റ് 15,000 രൂപയ്ക്ക് വാങ്ങി വലിയ അഴിമതി എന്നൊക്കെ പറയുന്നതെന്നും കെ ശൈലജ വിശദീകരിച്ചിരുന്നു പുഷ്പങ്ങൾക്കൊപ്പം മുള്ളുകളും ഉണ്ടാവുമെന്നും ഒന്നും പ്രശ്നമല്ലെന്നും ശൈലജ കൂട്ടിച്ചേർത്തിരുന്നു പിപിഇ കിറ്റുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ലോകായുക്ത നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു പരോക്ഷ മറുപടിയുമായി ഇതിൽ കെ ശൈലജ രംഗത്തെത്തിയത് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയാണ് കെ ശൈലജയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്